നമുക്കേറെ ഇഷ്ടപ്പെട്ടതാണ്. ആ ഇഷ്ടപ്പെട്ടതിനെ അള്ളാഹുവിന് വേണ്ടി നമ്മൾ ഒഴിവാക്കുന്നത്, ചെലവഴിക്കുന്നത്, പ്രിയപ്പെട്ടവരെ അതും ത്യാഗമാണ്. അത് ത്യാഗത്തിന്റെ ഭാഗമാണ്, അത് ത്യാഗത്തിന്റെ ഭാഗമാണ് അല്ലെ. ഇന്നും നമ്മുടെ നാട്ടിൽ ഒരുപാട് അങ്ങനെയുള്ള ആളുകളുണ്ട്. നമ്മുടെ മഹാന്മാരായ പട്ടിക്കാട് ജാമിഅ നൂരിയ എന്ന സ്ഥാപനത്തിന് വേണ്ടി സ്ഥലം വിട്ടുകൊടുത്തവർ, ചെമ്മാട് ദാറുൽ ഹുദാ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തവർ ബാപ്പുഹാജി, അതുപോലെ ഒരുപാട് ബാപ്പുഹാജിമാർ നമ്മുടെ നാടിന്റെ പരിസരങ്ങളിലുണ്ട്. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സമ്പാദ്യമേറെ ചെലവഴിച്ചവർ, ഒഴിവാക്കിയവർ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാണ്, സൂറത്തുൽ ഹദീദിന്റെ 11-ാമത്തെ വചനം, മൻദല്ലദീ യുഖരിമുല്ലാഹ ഖർളൻ ഹസന, ആരാണ് അല്ലാഹുവിന് കടം കൊടുക്കാൻ, വായ്പ കൊടുക്കാൻ മുന്നോട്ട് വരുന്നവർ, ഫയുളാഇഫുഹു ലഹു വലഹു അജ്റുൻ കരീം, അവർക്ക് അല്ലാഹു ഇരട്ടിച്ചു നൽകുന്നതാണ്. അല്ലാഹുക്ക് കടം കൊടുക്കാൻ വരുന്നവർ ആരാണോ അവർക്ക് അല്ലാഹു ഇരട്ടിയായി, ധാരാളം ഇരട്ടിയായി അതിന് പകരം അല്ലാഹു നൽകുന്നതാണ്. അല്ലാഹുവിന് വേണ്ടി ചെലവഴിക്കാൻ മുന്നോട്ട് വരുന്നവർ ആര്? അള്ളാഹുവിന്റെ ചോദ്യമാണ്. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് ചോദിച്ചിട്ടുണ്ട്, ആരാണ് നമ്മുടെ ദീനിനെ സഹായിക്കാനുള്ളത്? നമ്മുടെ ദീന് വലിയ പ്രതിസന്ധിയിലാണ്, ആരാണ് നമ്മുടെ ദീനിനെ സഹായിക്കാനുള്ളത്? അനയാ റസൂലല്ലാഹിയേ, ഞാനുണ്ട് സഹായിക്കാൻ. സദസ്സിൽ നിന്നൊരാൾ എഴുന്നേറ്റ് പറയുകയാണ്, ഞാനുണ്ട് സഹായിക്കാൻ, ഒരു 100 ഒട്ടകം ഞാൻ തരാം നബിയേ. അല്ലാഹുവിനും അവന്റെ ദീനിനും വേണ്ടി ഞാൻ തരാം ഒരു 100 ഒട്ടകം. സദസ്സിൽ നിന്നൊരാൾ എഴുന്നേറ്റ് പറയാണ്. പുണ്യനിമിത്തങ്ങൾക്ക് സന്തോഷമായി. പുണ്യനിമിത്തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാ, വളരെ സന്തോഷമാണ്. പക്ഷേ അത് പോരാ, ഇനിയും വേണം. ആരാണ് ഇനിയും നൽകാൻ മുന്നോട്ട് വരുന്നത്? അനയാ റസൂലല്ലാ, ഞാൻ തന്നെ തരാം നബിയേ. അത് പോരെങ്കിൽ ഒരു 100 ഒട്ടകം കൂടെ ഞാൻ തരാം. 200 ഒട്ടകം. രണ്ടാമതും എഴുന്നേറ്റം പറഞ്ഞത് അദ്ദേഹം തന്നെയാണ്. മൂന്നാമതും ഹബീബ് ചോദിച്ചു, അതും പോരാ, ഇനിയും വേണം, ഇനിയും വേണം. മൂന്നാമതും എഴുന്നേറ്റത് അവർ തന്നെയാണ്, ഞാൻ തരാം നബിയേ, ഒരു 100 വട്ടകം കൂടി ഞാൻ തരാം. 300 വട്ടകം അള്ളാഹുവിനും അവന്റെ ദീനിനും വേണ്ടി ഞാൻ തരാമെന്ന് ഒരു സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പറഞ്ഞ ആള് ആരാണെന്നറിയോ? ജമീഉൽ ഖുർആനി അൻഫഖ മാലൻ കസ്റൻ കസ്റാ ഉസ്മാനുദ് നൂറൈനി അൻഹു റളിയല്ലാ. മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ, 300 വട്ടകം ഞാൻ തരാം എന്ന് പറഞ്ഞ് ദീനിനു വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്ത മഹാനരായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ആ ഉസ്മാനിനെ പറ്റിയാണ് പുണ്യനബി തങ്ങൾ പറഞ്ഞത്, ലികുല്ലി നബീന റഫീഖും ഫിൽ ജന്നാ, എല്ലാ നബിമാർക്കും സ്വർഗത്തിൽ ഒരു കൂട്ടുകാരനുണ്ട്. വറഫീഖി ഫിൽ ജന്നത്തി ഉസ്മാൻ, സ്വർഗത്തിലെ എന്റെ കൂട്ടുകാരൻ അതിന്റെ ഉസ്മാനാണെന്ന് കളവ് പറയാത്ത നാവിന്റെ ഉടമ പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ. എന്തൊരു വാക്കാണത്! എല്ലാ നബിമാർക്കും സ്വർഗത്തിലൊരു കൂട്ടുകാരനുണ്ട്. സ്വർഗത്തിലെ എന്റെ കൂട്ടുകാരൻ അതിന്റെ ഉസ്മാനാണ്, അതിന്റെ ഉസ്മാനാണ്. പുണ്യനബി തങ്ങൾ ഉസ്മാനെ കുറിച്ച് പറയാണ് അല്ലേ, തന്റെ രണ്ട് മക്കളെ ഉസ്മാൻ എന്നവർക്ക് കിട്ടിച്ചു കൊടുത്തു, നമുക്കൊക്കെ അറിയാം. അതുകൊണ്ടാണ് ദുന്നുറൈൻ
രണ്ട് പ്രകാശമുടേ ആൾ എന്നാണ് ഉസ്മാനെ കുറിച്ച് പറയാം. എന്നിട്ട് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇനിയൊരു മകൾ എനിക്കുണ്ടായിരുന്നുവെങ്കിൽ ഉസ്മാനെ ഞാൻ ആ മകളെയും നിനക്ക് കെട്ടിച്ചു തരുമായിരുന്നുവെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഉസ്മാൻ എന്നവർ ദീനിന് വേണ്ടി ചെയ്ത ത്യാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. സമ്പാദ്യം അങ്ങനെ തന്നെ ചെലവഴിച്ചു, അല്ലാഹുവിന് വേണ്ടി അവന്റെ ദീനിന് വേണ്ടി. അല്ലാഹു നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാനുള്ള തൗഫീക്ക് നൽകട്ടെ.